നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. DYFI കൂത്താട്ടോളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടോളം ഗവൺമെന്റ് UP സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ PB രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് കൂത്താട്ടോളം ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ ഇന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ 2500 വരുന്ന വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പയിൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് CPIM ഏരിയ സെക്രട്ടറിയും DYFI മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ സഹോദരൻ രതീഷേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ലോകത്താകെ പരിസ്ഥിതി ദിനമായി ആചരിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും അവബോധം സൃഷ്ടിക്കും വിധമാണ് എല്ലാ വർഷവും പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പോകുന്നത്. പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. മറ്റ് ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥ തകിടം മറിയാതെ അതിനെ പരിരക്ഷിച്ചു പോകാനും അതുവഴി മനുഷ്യൻ്റെ ഭാവി നിലനിൽപ്പ് ഉറപ്പുവരുത്താനുമുള്ള പ്രവർത്തനം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനെ കടന്നാക്രമിച്ച നിരവധിയായ മഹാമാരികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം വഹിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം മനുഷ്യൻ പരിസ്ഥിതിക്ക് മേൽ ലാഭാർത്ഥിയോടെ നടത്തുന്ന വളരെ സ്വാർത്ഥമായ കാഴ്ചപ്പാടോടെ നടക്കുന്ന ഇടപെടലുകളാണ്. അത്തരം ഇടപെടലുകളെ പ്രതിരോധിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ആകെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും കഴിയുക എന്നതാണ് ഈ പരിസ്ഥിതി ദിനാചരണ ലോകത്താകെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം.